അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. 1/3/2024 യുഎ ജുമാ ഖുത്ബയുടെ വിഷയം നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്ന വിഷയത്തെ. തീർച്ചയായും നല്ലൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ സമയത്ത്, അത് അള്ളാഹുവിന് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം അത് നിസ്കാരം സമയത്ത് നിസ്കരിക്കുന്ന ആ ഒരു കർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ പോകുന്നുണ്ട്, എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നിസ്കാരം തുടങ്ങുന്നില്ല, തുടങ്ങാൻ 10 മിനിറ്റ് 5 മിനിറ്റോ മുമ്പ് അവിടെ പോയിരിക്കുന്നു. ആ സമയം അള്ളാഹുവിന്റെ മലക്കുകൾ അവക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അള്ളാഹ, അവന് നീ അനുഗ്രഹം ചൊരിയണമേ അള്ളാഹ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ സമയം, വെയിറ്റിംഗ് ഉള്ള സമയം. അത് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന അതേ പ്രതിഫലം ആകട്ടെ, വെറുതെ ഇരുന്നാൽ മതി, നിസ്കാരം ഇങ്ങനെ കാത്ത് ഇരിക്കുന്നത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്. അത് ആ സമയത്തുള്ള പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല. ബാങ്കും ഇക്കാമത്തിന്റെ ആ ഒരു സമയം ഉണ്ടല്ലോ, അത് നല്ല ദുആക്കുത്തരമുള്ള സമയമാണ്. ജോലി കിട്ടാതെ ഒരേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ആ സമയം നിസ്കാരം തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പോയി അള്ളാഹിനോട് ചോദിക്കും, ഉടനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കൂടാതെ പള്ളിയിലേക്ക് നമ്മൾ എത്ര ദൂരം നടക്കുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. ഓരോ ചവിട്ടുപടികൾക്കും കൂലിയാണ്. ഒരേ ചവിട്ടുപടി വെളുത്ത കാലം വെക്കുമ്പോൾ 10 കൂലി, നിങ്ങൾക്ക് എടുത്ത കാലം വെക്കുമ്പോൾ 10 പാപങ്ങൾ നിങ്ങളെ പുറത്തു തരുന്നുണ്ട്. അപ്പോൾ അത് പ്രതിഫലം, പള്ളീൻ്റെ ലോങ് അനുസരിച്ച് നിങ്ങൾക്ക് നടത്തത്തിനും കൂലിയുണ്ട്. അതുകൂടാതെ ഒരു നിസ്കാരം, ഇപ്പോൾ സുബ നിസ്കരിച്ച് പിന്നെ ലുഹർ വരെയുള്ള നിങ്ങൾ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുതരും. ലുഹർ നിസ്കരിച്ചു, അപ്പോൾ ലുഹറും സുബൈൻ്റെ ഇടയിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തെറിഞ്ഞു. പിന്നെ അസർ നിസ്കാരവും നിസ്കരിക്കുമ്പോൾ ലുഹറും അസറിൻ്റെ ഇടയിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുതരും. അസറും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തുതരും. അങ്ങനെ 5 വക്ത് ഒരാൾ നിസ്കരിച്ചാൽ അവന് ശുദ്ധമായി പാപങ്ങളിൽ നിന്ന്, ശുദ്ധമായി ചെറുപാപങ്ങളിൽ നിന്ന്. എങ്ങനെ നമ്മൾ 5 നേരം കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധിയാവുന്നില്ലേ, അതേപോലെ നിന്റെ ഹൃദയം, നിന്റെ ശരീരത്തിൻ്റെ അകത്തുള്ള ഹൃദയം ശുദ്ധമാകുന്നു. അതിനെ കഴുകാനാണ് 5 വക്ത് നമസ്കാരം. അത് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ഉപേക്ഷിക്കാൻ രണ്ട് കാരണങ്ങളല്ലാതെ അള്ളാഹു മാപ്പ് തരില്ല. ഒന്ന്, നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയി, മയക്ക മനുഷ്യരല്ലേ, അറിയാതെ ഉറങ്ങിപ്പോയാൽ അത് അള്ളാഹു പുറത്തരും. ഉടനെ തന്നെ എപ്പോഴാണ് ഉണർന്നത് ഉടനെ തന്നെ നിസ്കരിക്കുക. അതുപോലെ മറവി സംഭവിച്ചിട്ട് നിസ്കാരം പോയാലും അതിനും അള്ളാഹു മാപ്പ് നൽകും. മറവി ഓർമ്മ കിട്ടും. എനിക്ക് ഒരുപാട് അങ്ങനെ ചില സമയത്തൊക്കെ മറന്നുപോയി, ഇശാ നിസ്കരിക്കും, ഞാൻ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടാവുന്ന ബോധത്തോടെ ആയിരിക്കും വന്ന് കിടന്നുറങ്ങുന്നത്. പക്ഷേ രാവിലെ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന ഓർമ്മ വരുന്നു, അപ്പം തന്നെ എന്താക്കുക, നിസ്കരിക്കുക. ഒരു കാരണമല്ല മറവിയും, അതുപോലെ ബുദ്ധിയില്ലായ്മ, പിന്നെ ഉറങ്ങിപ്പോയി അറിയാതെ. എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആണെങ്കിൽ ആ രണ്ട് കാരണങ്ങളല്ലാതെ നിസ്കാരം ഒഴിവാക്കിയാൽ അത് ശിക്ഷയാണ്. സമയത്ത് തന്നെ നിസ്കരിക്കണം. സമയത്ത് നിസ്കരിക്കുന്ന ഒരുപാട് പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സുബഹി നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ നിസ്കാരം അല്ലെ. സുബഹി ഒരാൾ നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ചു. ഒരു പ്രകാശമായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു കൊടുക്കുക. അതുകൂടാതെ സുബഹി നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു വേറെ ഒരുപാട് ഉന്മേഷം കിട്ടും. ആ ദിവസം മുഴുവനും എനർജി കിട്ടും. നിങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കേണ്ട, റെഡുകളൊന്നും കുടിക്കേണ്ട. സുബഹി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും ഒരു പ്രത്യേക എനർജി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം ഉന്മേഷം ഉണ്ടാവും, ബർക്കത്തുണ്ടാവും. ദിവസത്തിൽ ആദ്യം നിങ്ങൾ എണീറ്റപ്പോൾ തന്നെ ആദ്യം സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവിനോടല്ലേ. നിങ്ങൾ ദിവസം തുടങ്ങുന്ന റബ്ബിനോട് അതാണ് സുബഹിന്റെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞു. അത് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ദിവസം ഒരാൾക്ക് ഒരു ബർക്കത്തും ഉണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. അവ ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. പാപം ചെയ്യാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. നിസ്കരിച്ച ഒരാളും ബാക്കിയുള്ള 4 നിസ്കാരം അവൻ ഉപേക്ഷിക്കില്ല. ജമാഅത്തായി തന്നെ നിസ്കരിക്കും. സുബഹി എണീറ്റ് തന്നെ നമ്മൾ നിസ്കരിച്ച് തുടങ്ങുക. ആ സമയത്ത് 2 മലക്കുകൾ, രാവിലത്തെ ഡ്യൂട്ടി ചെയ്യാൻ വന്ന മലക്കുകളും രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് സുബഹി. അപ്പൊ അതിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് സ്വർഗം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് നമ്മുടെ പോലെ നിസ്കരിക്കുക. ബാക്കി നിസ്കാരം അറിയല്ലേ, നിസ്കരിക്കുന്നവർക്ക് ബാക്കി എല്ലാ കുറ്റങ്ങളിൽ നിന്ന് നമ്മൾ 5 വക്ത് നിസ്കാരം നമ്മൾ തടയും. ഞാൻ ഇപ്പൊ കള്ളുപിടിക്കുന്നുണ്ട്, ഞാൻ വ്യഭിചരിക്കും, ഞാൻ ഇപ്പൊ നിസ്കരിച്ചാൽ ശരിയാവോ, ഞാൻ അതെല്ലാം നിർത്തിയിട്ട് നിസ്കരിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ നിർത്തില്ല. നിസ്കാരം എപ്പോഴാണോ തുടങ്ങുന്നത്, നിസ്കാരം തുടങ്ങിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്ന തെറ്റുകളെ നിങ്ങൾക്ക് നിർത്താൻ പറ്റൂ. അള്ള പറഞ്ഞത് ഈ നിസ്കാരമാണ് നിങ്ങൾ എല്ലാ പാപങ്ങളും തടയാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിസ്കരിച്ചു തുടങ്ങും. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും കള്ളുകൂടിയാണെങ്കിലും നിസ്കരിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നാലെ ബാക്കി നിങ്ങൾ പാപങ്ങളെല്ലാം നിർത്തും. അവസരമാണ് വരാൻ പോകുന്ന റമദാൻ, പുണ്യമാക്കപ്പെട്ട റമദാൻ. നിങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ഇപ്പൊ തന്നെ തയ്യാറായി. നാളെ തുടങ്ങാം, ഞാൻ നാളെ നിസ്കരിച്ച് തുടങ്ങാം എന്ന് ആഗ്രഹിച്ച ആൾക്കാരെല്ലാം ഇന്ന് മണ്ണിനടിയിലാണ്. അവർ നാളെ അവർക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്കും കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിസ്കരിച്ച് തുടങ്ങുക. റമദാനാണ് വരാൻ പോകുക, അതിന് മുമ്പ് എല്ലാം റെഡിയാക്കുക. റമദാനിലെ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും നിസ്കരിച്ച് തുടങ്ങുക. ഇൻഷാല്ലാ ഈ റമദാനു ശേഷം ഞാൻ ഒരു നിസ്കാരം ഉപേക്ഷിക്കില്ല, ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് ദൃഢനിശ്ചയം എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.